قد أنزل ربي القرآن يرل الناس وتبيانا أحيا بهداه وشرعته شبا شبانا وفتيانا. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحبه الفائزين برضا الله. ഹിജ്റാബ്ദം 1443-ലെ പരിശുദ്ധ റമളാൻ സുദിനങ്ങൾ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ആസ്വദിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് കൈവന്നിരിക്കുകയാണ്. പരിശുദ്ധ റമളാനിലെ ദിനരാത്രങ്ങൾ പുണ്യ കർമ്മങ്ങളിൽ നിരതരാകാൻ, ധന്യമായ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് സന്ദർഭങ്ങളുണ്ടാകണം. പ്രിയപ്പെട്ട നമ്മുടെ ദർശന നമുക്ക് വേണ്ടി ഒരുക്കുന്ന ദാർശനിക വിരുന്ന് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിചാരങ്ങളും പഠനങ്ങളും ചർച്ചകളും ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ സംപ്രീതിക്ക് കാരണമാകുന്ന പരിശുദ്ധ ഖുർആനിനെ അടുത്തറിഞ്ഞ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന, പരിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങളെ പകർത്തുന്ന ഒരു വിജയത്തിലേക്ക് അള്ളാഹു തആല ഈ പരിശ്രമങ്ങളെ സ്വീകരിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിൽ നിന്നും ശ്രദ്ധേയമായ ചില വചനങ്ങൾ വിചിന്തനത്തിന് വിധേയമാക്കുകയാണ് നമ്മുടെ ഈ പഠന പരിശ്രമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അനുഗ്രഹീതനായ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സൗഭാഗ്യ സിദ്ധി ലഭിച്ച പ്രിയപ്പെട്ട ഖാരി മുഹ്സിൻ ബാക്കവി വേങ്ങര നമ്മുടെ കൂടെ പരാമർശവിധേയമാകുന്ന വിശുദ്ധ വചനങ്ങളുടെ പാരായണ മധുരം ആസ്വദിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ ഖുർആൻ പാരായണത്തിലേക്ക് മനസ്സും ആത്മദൃഷ്ടിയും നൽകി സാഗൂദം ശ്രദ്ധിക്കുവാൻ നമുക്ക് കഴിയണം. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലതജിദന്ന അശദ്ദ الناس عداوة للذين آمنوا اليهود والذين أشركوا ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون وإذا سمعوا ما أنزل إلى الرسول ترى أعينهم تفيض من الدمع مما عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين وما لنا لا نؤمن بالله وما جاءنا من الحق ونطمع أن يدخلنا ربنا مع القوم الصالحين فأثابهم الله بما قالوا جنات تجري من تحتها الأنهار خالدين فيها وذلك جزاء صدق الله العظيم وصدق وبلغ رسوله النبي الكريم
ونحن على ذلك من الشاهدين الشاكرين ربنا آمنا فاكتبنا مع الشاهدين പരിശുദ്ധ റമദാനിലെ പുണ്യനിമിഷങ്ങളിൽ വിശുദ്ധ ഖുർആനുമായുള്ള പഠനവും വിചാരവും മനനവും തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ ധന്യമായ സന്ദർഭങ്ങളായി മാറ്റിയെടുക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ പൊരുത്തത്തെ മാത്രം പ്രതീക്ഷിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധ വചനങ്ങളുടെ മുമ്പിൽ നമിച്ചുകൊണ്ട് ഭക്തിപൂർവം ബോധപൂർവം നാം പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു വചനമെങ്കിലും എളിയ രീതിയിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിൻ്റെ മഹത്വവും ആശയ ദാർശനിക വ്യാഖ്യാനങ്ങളും ഉൾക്കൊള്ളാൻ നമുക്ക് കാരണമായാൽ ഈ പരിശ്രമങ്ങളെല്ലാം ഇൻഷാ അള്ളാഹ് ധന്യമായിത്തീരും. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിചാരങ്ങൾ വിശാലമാണത്. കേവലം 600 പേജ് വരുന്ന ഒരു പുസ്തകമല്ലത്. കലാമു റബ്ബിൽ ആലമീൻ, സാർവലോക രക്ഷിതാവായ പരിപാലകനായ അള്ളാഹുവിൻ്റെ വചനങ്ങളാണത്. പരിശുദ്ധ ഖുർആനും മറ്റെന്തൊക്കെയോ സംസാരങ്ങൾ ദാർശനിക തലത്തിലുള്ള വൈജ്ഞാനിക നിലവാരത്തിലുള്ള മഹാന്മാരുമല്ലാത്തവരുമായ പലരും പറയുന്ന സംസാരങ്ങൾ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജനങ്ങളുടെ സംസാരങ്ങളാണ് ഒന്ന്, മറ്റൊന്ന് സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മൊഴികളാണ്, വചനങ്ങളാണ്. അതെ, ഇവ തമ്മിലുള്ള വ്യത്യാസം സൃഷ്ടാവായ അള്ളാഹുവും സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഓരോ അക്ഷരങ്ങളും ഓരോ വചനങ്ങളും ഓരോ സൂക്തങ്ങളും ആശയപരമായി പറഞ്ഞാലും ആധ്യാത്മിക ചൈതന്യ അൻവാറുകളുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാലും മനുഷ്യരുടെ സംസാരങ്ങളും അള്ളാഹുവിൻ്റെ തിരുമൊഴികളും എന്ന തിരിച്ചറിവ് പരിശുദ്ധ ഖുർആനിനെ സമീപിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ടുണ്ടാകണം. ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി, ഒരു ഭാഗത്തും അസത്യത്തിൻ്റെ ലാഞ്ഛന പോലും കടന്നു വരാത്ത ഒരു നിലക്കും അസത്യമായ ചിന്തയോ വഴിയോ ദർശനമോ അറിവോ പറയാത്ത പറഞ്ഞു തരാത്ത വിശുദ്ധ വേദമാണ് അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ. അതിൻ്റെ മുൻപിലാണ് നാം പഠന വിശകലനം നടത്തുന്നത് എന്നത് നിസ്സഹായമായി നാം കാണണം. കാരണം അതിനെ എത്ര തന്നെ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചാലും എത്ര തന്നെ എഴുതിയാലും വായിച്ചാലും അതിൻ്റെ ഓരോരത്തേക്ക് പോലും ചെന്നടുക്കുവാൻ അഗാധ ജ്ഞാനമുള്ളവർക്ക് പോലും സാധ്യമല്ല. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാം അത് ജവാമിഉൽ കലിമാണ്. അതായത് ഈ വചനങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലമയുടെ വചനങ്ങളായാലും ആ ഒരു സ്വഭാവസിദ്ധി അതിനുണ്ട്. ഊതീതു ജവാമിഉൽ കലിം, ജവാമിഉൽ കലിം എന്ന സിദ്ധി അള്ളാഹു തആല എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? പറയുന്ന ഓരോ വാക്കുകളും വചനങ്ങളും ഏതു കാലത്ത് ഏത് നിലവാരത്തിലുള്ളവർ കേട്ടാലും അവർക്ക് ആ സന്ദർഭത്തിൽ അനുയോജ്യമായ ആവശ്യമായ അറിവുകളെ പ്രദാനം ചെയ്യുന്ന വചനങ്ങൾ എന്നാണ് അർത്ഥം. قد أنزل ربي القرآن نورا للناس وتبيانا أحيا بهداه وشرعته شيبا شبانا وفتيانا. ഹിജ്റാബ്ദം 1443-ലാണ് നാം ഇന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ മുമ്പിൽ നമ്ര ശിരസ്കരായി വചന വ്യാഖ്യാനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ കാലാന്തരങ്ങളുടെ പഴക്കം കൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഒരു അക്ഷരത്തിൻ്റെ പ്രസക്തി പോലും നഷ്ടപ്പെടുന്നില്ല. ഓരോരുത്തരെയും നേരിട്ട് സംവദിക്കുകയാണ്. സൃഷ്ടാവായ അള്ളാഹു പരിപാലകൻ അവൻ്റെ ദാസന്മാരായ ഓരോ വ്യക്തികളോടും വൈജ്ഞാനികമായ ബോധനം നൽകി
സംസാരിക്കുകയാണ്. ഇത് മക്കയിൽ അവതരിച്ചത്, ഇത് ഖുറൈശികളെക്കുറിച്ചുള്ളത്, അത് മദീനയിലെ ബനൂ ഖുറൈളയുമായി ബന്ധപ്പെട്ട് അവതരിച്ചത് എന്ന് പറയാൻ ഒരിക്കലും നാം തയ്യാറാകരുത്. ചരിത്രപരമായി അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ടെങ്കിലും വിശുദ്ധ ഖുർആനിലെ മുഴുവൻ വചനങ്ങളും എനിക്കുള്ളതാണ്, എന്നോടുള്ള സംസാരമാണ്. എൻ്റെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും നിയന്ത്രിക്കുന്നത് അള്ളാഹുവിൻ്റെ വചനങ്ങളുടെ സന്ദേശങ്ങളാണ്. ഇങ്ങനെ ആലോചിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ കേവലം ഒരു ഗ്രന്ഥമല്ല. അൽ ഖുർആനു യഅലു വലാ യഉല. വിശുദ്ധ ഖുർആൻ എപ്പോഴും ഔന്നിത്യത്തിലാണ്, അത് ഉയർന്ന് മികച്ച് തന്നെ നിൽക്കും. വിമർശനങ്ങൾ എത്ര വന്നാലും നിരൂപണങ്ങളും എതിർപ്പുകളും എന്തുമാത്രം ആരൊക്കെ പറഞ്ഞാലും അതൊക്കെ സൃഷ്ടികളായ മനുഷ്യരുടെ ഭാഗത്ത് നിന്നാണല്ലോ. എന്തു പ്രസക്തി സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ! അതെന്നും ഉയർന്ന് നിലനിൽക്കുക തന്നെ ചെയ്യും. മറുപടി പറയാൻ, വിശുദ്ധ ഖുർആൻ ഒരുക്കി വെച്ച ഇഅ്ജാസിൻ്റെ അമാനുഷിക ഭാവങ്ങളുടെ കെട്ടഴിക്കുമ്പോൾ സ്വമേധയാ മറുപടികൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരും. അതിൻ്റെ സ്നേഹമനസ്സോടുകൂടി ഉൾക്കൊള്ളാനുള്ള സൗഭാഗ്യം ലഭിച്ചവർ അഭിമാനിക്കുക. അള്ളാഹുവിൻ്റെ കലാമിൻ്റെ മുമ്പിൽ നമ്രശിരസ്കരായി ആദരവോടുകൂടി അള്ളാഹുവിൻ്റെ ഖുർആൻ, അള്ളാഹുവിൻ്റെ വചനം, പരിശുദ്ധ ഖുർആൻ നാം ചിന്തിക്കുമ്പോൾ, ലൈസലിൽ ഖുർആനി ഹുദൂദുൻ ജഗ്രാഫിയത്തുൻ അബദൻ വലാ ഹുദൂദുൻ സമനിയ്യ ഫഹുവ സാലിഹുൻ ലികുല്ലി സമാനിൻ വമക്കാൻ. അൽ ഖുർആനു ലൈസ ലഹു മർഹല സലാഹിയ്യ. ദിഷണശാലികളായ മഹാന്മാർ പറഞ്ഞു വെച്ചതാണ്. വിശുദ്ധ ഖുർആൻ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾക്ക് അതീതമാണ്. കാലം, യുഗങ്ങൾ എത്ര തന്നെ മാറിയാലും വിശുദ്ധ ഖുർആൻ എല്ലാ കാലത്തോടും സംവദിക്കും, എല്ലാ നിമിഷങ്ങളോടും പ്രതികരിക്കും. കാരണം ഇത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. ഇന്നൽ ഖുർആന ലൈസ ഹിബ്റൻ അല വറഖ് വലാക്കിന്നൽ ഖുർആന സിർറുൻ അലൽ വറ. വിശുദ്ധ ഖുർആൻ കേവലം കടലാസുകളിൽ പകർന്ന മഷിയല്ല, മറിച്ച് ആധ്യാത്മിക രഹസ്യ പൊരുളുകളുടെ കലവറയാണത്. ഏത് സന്ദർഭത്തിൽ ഏതൊരു വ്യക്തിയും അവരവരുടെ നിമിഷങ്ങളെ ധന്യമാക്കാൻ വിശുദ്ധ ഖുർആനിലേക്ക് ചിന്താ പഠനയാത്ര നടത്തിയാൽ മതി. അവനാവശ്യമുള്ളതെല്ലാം അന്ത്യനാൾ വരെ അതിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിന് ഹൃദയം തുറക്കണം. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ് എന്ന ബോധ്യത്തിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ ഗുരുനാഥന്മാർ പറയാറുണ്ട്, ഖാഫ് വൽ ഖുർആനിൽ മജീദ്. ഖാഫ് വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണത്. ലൈസ ഹർഫം മിനൽ ഹുറൂഫ്, അത് കേവലം ഒരക്ഷരമല്ല. വിശുദ്ധ ഖുർആനിൻ്റെ പുറത്ത് വെച്ച് നാം ഖാഫ് എന്ന് പറയുകയും എഴുതുകയും ചെയ്യുമ്പോൾ അറബി ആൽഫബറ്റിക്കിലെ ഒരക്ഷരമാണ് ഖാഫ്. എന്നാൽ ഫീ ദാഖിലിൽ ഖുർആനി ഫീഹാ സിർറുൻ അദീം, ഒരക്ഷരം, അതിൽ സമുദ്ര സമാനമായ അർത്ഥലോകങ്ങളുടെ ആധ്യാത്മിക നിറവുകളുടെ പൊരുളുകളുടെ ആഴങ്ങൾ കണ്ടെടുക്കാൻ കഴിയും. അതിനെന്തു വേണം? ഹൃദയം തുറന്ന, അള്ളാഹുവുമായി ലയമുള്ള വിശുദ്ധ ഖുർആൻ എന്ന മൊഴി അള്ളാഹുവിൻ്റെ വചനമാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശാർത്ഥ ലോകങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവന് അള്ളാഹുവുമായുള്ള കണക്റ്റഡ്, അള്ളാഹുവിൽ നിന്ന് ആശയത്തെ സ്വീകരിക്കുവാൻ, അള്ളാഹുവിനെ ഉൾക്കൊള്ളുവാൻ ചുരുങ്ങിയത് ഈമാനികമായ ഒരു ബോധതലം ഉണരണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആരംഭം, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ വചനമാണത്. പറഞ്ഞു വെച്ചപ്പോൾ തന്നെ എന്തു പറഞ്ഞു? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാന കേന്ദ്രമായ അൽ കിതാബ്, ലാ റൈബ ഫീ. ആ അൽ കിതാബിനെ ആ വിധത്തിൽ ഉൾക്കൊണ്ട ഒരാൾക്ക് അതുമായി ബന്ധപ്പെട്ടോ സംശയങ്ങളില്ല,
അതിലോ സംശയങ്ങളില്ല. പക്ഷേ എന്തു വേണം? ഹുദൻ ലിൽ മുത്തഖീൻ, ഭക്തബോധ്യമുള്ള തഖ്വയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് സന്മാർഗദർശനമാണ്. ഖുർആൻ തന്നെ പരിമിതപ്പെടുത്തി, ഖുർആൻ എല്ലാവർക്കുമുള്ളതാണ്, എന്നാൽ അതിലുള്ള സന്മാർഗങ്ങളെ പ്രയോജനപ്പെടുത്താൻ ആർക്കേ കഴിയൂ? ഹുദൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് അതിൻ്റെ സന്മാർഗത്തെ ദർശനമായി ഉൾക്കൊള്ളാം. വനാറുൻ വനൂറുൻ, വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ശൈലിയാണത്. അത് അഗ്നിയായി വരും, ആശയപരമായ അഗ്നിയാണത്. ജ്വലിപ്പിച്ചു കളയും, അത് ദഹിപ്പിച്ചു കളയും ഏത് ലോകത്തെയും. പക്ഷേ ആ അഗ്നിയിൽ നിന്നും പ്രകാശ ചൈതന്യത്തെ ആവാഹിക്കാൻ കഴിയണം, നൂറായി വരണം, ചൈതന്യമായി, ഒളിവായി, തേജസ്സായി വരണം. അപ്പോഴാണ് അത് ഹിദായത്തായി, സന്മാർഗമായി കൺവേർട്ടാവുക. ഒരു പുസ്തകം എന്ന നിലക്ക് മാത്രം പരിശുദ്ധ ഖുർആനിനെ കാണുമ്പോൾ സ്വാഭാവികമായും വിവരം കുറഞ്ഞ ആളുകൾ, അള്ളാഹുവിൻ്റെ വചനമാണെന്ന് ആദ്യം ഉൾക്കൊള്ളാത്ത ഏതൊരാളും വിശുദ്ധ ഖുർആനിനെ സമീപിക്കുമ്പോൾ അവരുദ്ദേശിച്ചതൊന്നും അതിൽ കാണുകയില്ല. അത് ഖുർആൻ ഷെരീഫിൻ്റെ മഹത്വത്തിൻ്റെ കുറവല്ല, അറിവ് കുറഞ്ഞവർ. മലയാളത്തിൽ ഇത് നാം സംസാരിക്കുമ്പോൾ നാളിതുവരെ ഉള്ളതുപോലെയല്ല. ഇപ്പോൾ വിശുദ്ധ ഖുർആനിനെയും ഇസ്ലാമിക ദർശനങ്ങളെയും നാളിതുവരെ ഇല്ലാത്ത വിധം കടന്നാക്രമണങ്ങൾ, ആശയപരമായി ആദർശപരമായി വർദ്ധിച്ച ഒരു പ്രത്യേകമായ കാലഘട്ടത്തിലൂടെയാണ് സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരം. നമുക്കത് സ്വാഗതം ചെയ്യാം, പക്ഷേ ഒരപേക്ഷ മാത്രമേ ഉള്ളൂ, പഠിക്കണം, അറിയണം. അതിനെ സമീപിക്കുമ്പോൾ അതിനാവശ്യമായ ഭാഷാപരവും ബുദ്ധിപരവുമായ അറിവുകളെങ്കിലും ചുരുങ്ങിയത് ഉണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആനിനെ അപഹസിക്കുന്നവരോട്, അധിക്ഷേപിക്കുന്നവരോട് നാം ബഹളം വയ്ക്കുകയല്ല വേണ്ടത്, പക്വതയോടുകൂടി. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന ബോധ്യത്തിലേക്ക് അതിനാവശ്യമായ തെളിവുകളും പ്രമാണങ്ങളും, അത് ബോധ്യമായി കഴിഞ്ഞാൽ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ആസ്തിക്യം, വുജൂദ്, അസ്തിത്വം അംഗീകരിക്കുന്ന അവസ്ഥയിലെത്തിയാൽ സൃഷ്ടാവായ പരിപാലകനായ അള്ളാഹു കാലാകാലങ്ങളിൽ ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്, മുർസലീൻ, പ്രവാചകന്മാർ. ആ തത്വത്തിലേക്ക് അടുത്തതായി വരൂ. മുർസലീങ്ങളുടെ നായകത്വ പദവിയിൽ അള്ളാഹു തആല നിയോഗിച്ച അന്ത്യപ്രവാചകരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. ഇവിടെയും വിശുദ്ധ ഖുർആൻ ഒരു പുസ്തകമാണ് എന്ന ബോധ്യത്തിൽ വിശുദ്ധ ഖുർആനിനെ സമീപിക്കരുത്. അള്ളാഹുവിൻ്റെ കലാമാണ്, ഈശ്വരീയ വാണിയാണ്, വേദാന്തപരമായ പരിശുദ്ധ ഗ്രന്ഥമാണ് എന്ന വിശ്വാസത്തിൽ പിന്നീടുണ്ടാകേണ്ടത് എന്താണ്? അത് നമ്മെ കേൾപ്പിച്ചത്, മനുഷ്യവംശത്തിന് ലഭിക്കുവാൻ കാരണമായത് അള്ളാഹുവിൻ്റെ പ്രിയങ്കരനായ ഹബീബ്, അവൻ്റെ പ്രിയപ്പെട്ട ദൂതർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അള്ളാഹുവിൻ്റെ ദൂതരാണ്. അറേബ്യയിലെ ചരിത്രപരമായ ഒരു വിശകലനത്തിൽ മുഹമ്മദ് നബിയെക്കുറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നവരോട് ഈ വിഷയം ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അറേബ്യയുടെ ഒരു സാഹചര്യ വിപ്ലവത്തിൻ്റെ നായകത്വവുമായി വന്ന ഒരു രാഷ്ട്രീയ മേധാവിയായിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെറും ചരിത്രത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിലൂടെ കാണുന്നവരോട് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് സംവദിക്കാൻ കഴിയില്ല. ഇസ്ലാമികമായി സംസാരിക്കുന്നവരൊക്കെ അറിയണം. ഒന്നാമതായി സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ആസ്തിക്യം, ആ അള്ളാഹുവിൻ്റെ വചനമൊഴികളാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഉൾക്കൊള്ളണമെങ്കിൽ അത് നമുക്ക് കൈമാറി തന്ന അള്ളാഹുവിൻ്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തണം. മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിൻ്റെ റസൂലാകുന്നു എന്ന തത്വവും സത്യവും മനസ്സിലാക്കാൻ ഖുർആനല്ല തെളിവ്, മറിച്ച് ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ് എന്നതിൻ്റെ സാക്ഷി, എന്നതിൻ്റെ തെളിവ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന സത്യവാനായ ദൈവിക പ്രവാചകനാണ്. ആ വഴിയിലേക്ക് എത്തുമ്പോഴാണ് ആദ്യമായി അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ എന്ന് ഉൾക്കൊള്ളണമെങ്കിൽ
അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന പ്രിയപ്പെട്ട പ്രവാചകൻ റസൂലുള്ളാഹിയാണ്. ഈ രണ്ട് തത്വവും ആദ്യം ഉൾക്കൊണ്ടവരുടെ മുമ്പിലാണ് അള്ളാഹുവിന്റെ വചനങ്ങളായി വിശുദ്ധ ഖുർആൻ പെയ്തിറങ്ങേണ്ടത്. അങ്ങനെ വരുമ്പോൾ ആശയങ്ങളുടെ കലവറകളാണ്. അത് തീർത്തും സത്യമാണ്. ഒരു ഭാഗത്തും ഒരു ചെറിയ സ്ഖലിതം പോലും വിശുദ്ധ ഖുർആനിൽ ഉണ്ടാവുകയില്ല എന്ന് മുസ്ലിംകൾ പറയുന്നതും വിശ്വസിക്കുന്നതും കേവലം ഒരു വിശ്വാസമായിട്ടല്ല, മറിച്ച് അനുഭവ സാക്ഷ്യമാണ്. എന്തുകൊണ്ട്? ഒന്നാമതായി, സർവജ്ഞനായ സൃഷ്ടാവായ അള്ളാഹുവിന്റെ കലാമാണത്. എന്നാൽ അല്പജ്ഞന്മാരായ ആളുകൾ വിശുദ്ധ ഖുർആനിനെ സമീപിക്കുമ്പോൾ അതിലുള്ള ഭാഷ അറിയാതെ, അതിൻ്റെ ഘടന അറിയാതെ, അതിൻ്റെ ആശയങ്ങളുടെ യാഥാർത്ഥ്യം അറിയാതെ അല്പജ്ഞാനികളായ ആളുകൾ നിരൂപണം നടത്തുമ്പോൾ മറുപടി അർഹിക്കുന്നില്ല സത്യത്തിൽ. മറുപടി പറയുകയാണെങ്കിൽ തന്നെ ഈ മൗലികമായ ആശയങ്ങൾ അംഗീകരിക്കുന്നവരോടെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന ബോധത്തിൽ അടിസ്ഥാനപരമായി അംഗീകരിച്ചിട്ട് വേണം ചർച്ച മുൻപോട്ട് പോകുവാൻ. أنزل ربي القرآن نورا للناس وتبيانا أحيا بهداه وشرعته شيبا شبانا وفتيانا നേരത്തെ നമുക്കറിയാം അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ അത് സ്വയം പ്രതിരോധ ശക്തിയുള്ളതാണ്. ആര് എന്തെന്തെല്ലാം എതിർ പ്രഖ്യാപനങ്ങൾ നടത്തിയാലും ഖുർആൻ തന്നെ പ്രതിരോധിക്കും. അൽ ഇമാമുൽ ബൂസൈരി പറഞ്ഞതുപോലെ റദ്ദത്ത് ബലാഗത്തുഹ ദഅവാ മുഅരിദിഹ റദ്ദൽ ഗയൂരിയദൽ ജാനി അനിൽ ഹുറുമി. അതിമനോഹരമായ ഒരു ആശയമാണത്. വിശുദ്ധ ഖുർആൻ ദൈവികമല്ല, മുഹമ്മദ് എന്ന പ്രവാചകന്റെ വചനങ്ങളാണ്, ഏഴാം നൂറ്റാണ്ടിലെ ഒരാൾ പടച്ചുണ്ടാക്കിയതാണ് എന്നൊക്കെ ആരെങ്കിലും വാദിക്കാൻ വരുന്നുവെങ്കിൽ ഖുർആനിന്റെ അടുത്തേക്ക് ചൊല്ലുക. അതിനെ അറിയാൻ ആവശ്യമായ ബുദ്ധിയും ബോധവും നിഷ്പക്ഷതയും ഉണ്ടെങ്കിൽ റദ്ദത്ത് ബലാഗത്തുഹ ദഅവാ മുഅരിദിഹ. വിശുദ്ധ ഖുർആനിന്റെ സാഹിത്യ ഭംഗി, അതിൻ്റെ ബലാഗ, ആശയ ചാതുര്യം, അതിൻ്റെ ഘടന, അതിൻ്റെ അക്ഷരങ്ങളുടെ, അതിൻ്റെ പദങ്ങളുടെ നിർവഹണ രീതി, ഇതുമായി മാത്രം ബന്ധപ്പെട്ടാൽ തന്നെ ഏത് നിരൂപകന്റെയും വിമർശകന്റെയും വാദഗതികളെ ഖണ്ഡിക്കാൻ ബലാഗ മാത്രം മതി. ഇമാം ബൂസൈരി പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ അതിനും വേണം ഒരു നിഷ്പക്ഷ ബോധം. അതിനെ സമീപിക്കുമ്പോൾ ഒരാത്മാർത്ഥമായ സത്യാന്വേഷണ ത്വര ഉണ്ടായിരിക്കണം. റദ്ദത്ത് ബലാഗത്തുഹ ദഅവാ മുഅരിദിഹ, എതിർക്കുന്നവരുടെ വിമർശിക്കുന്നവരുടെ എല്ലാ വാദഗതികളെയും പ്രതിരോധിക്കുവാനും തടുക്കുവാനും ഖണ്ഡിക്കുവാനും പരിശുദ്ധ ഖുർആനിന്റെ ബലാവ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിശുദ്ധ സന്ദേശവുമായി വന്നപ്പോൾ ആ ഒരൊറ്റ സാഹിത്യ സമ്പുഷ്ടമായ വിശുദ്ധ ഖുർആനിന്റെ അപാരമായ അമാനുഷിക ഭാവം തന്നെയാണ് എഴുന്നു നിന്നത്, പിടിച്ചു നിന്നത്. ലമ്മാ തമശാ ബിൽ ഹിജാസി ഹകീമുഹു ഖല്ലത്ത് ഉകാവു ബിഹി വഖാമ ഹിറാഉ. അഹമ്മദ് ഷൗക്കി പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ ലോകത്തേക്ക് അവതരിച്ചപ്പോൾ സാഹിത്യ ലോകം മുഴുവൻ നമിച്ചുപോയി അതിൻ്റെ മുൻപിൽ. അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ ശൈലി, അതിൻ്റെ ഘടന, ഓരോ അക്ഷരങ്ങളും ഇനിയും തെളിഞ്ഞു വരാനുണ്ട് പലതും ലോകത്തിൻ്റെ മുൻപിൽ. വിശുദ്ധ ഖുർആനിലെ എവിടെയെങ്കിലുമുള്ള ഒരക്ഷരത്തെ മാറ്റിവെക്കാൻ, ഒരു പദത്തെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിവെക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ വിശുദ്ധ ഖുർആനിന്റെ ഘടന രീതിയുടെ അമാനുഷിക ഭാവം മതി അതിനെ പിടിച്ചെടുക്കാൻ. അത്രയും ഗൗരവമാണ് റദ്ദൽ ഗയൂരിയദൽ ജാനി അനിൽ ഹുറുമി. ഇമാം ബുസ്രിയുടെ ആഖ്യാനമാണിത്. പതിവ്രതാ ബോധവും ബോധ്യവുമുള്ള ഒരു ഭർത്താവ്, ഒരു പുരുഷൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ചാരിത്രശുദ്ധിയെ സംരക്ഷിക്കാൻ, പതിവ്രതക്ക് സംരക്ഷണം നൽകാൻ എന്തുമാത്രം പ്രവർത്തിക്കുമോ, അതിക്രമമായി ഒന്ന് നോക്കാനോ പിടിക്കാനോ ആരെയും അനുവദിക്കില്ല ബോധ്യമുള്ള ആണത്വമുള്ള ഒരു പുരുഷൻ. ആ ഒരു പരുവത്തിൽ, രീതിയിൽ പരിശുദ്ധ ഖുർആൻ ആര് ആക്രമിക്കാൻ വന്നാലും
എതിർക്കാൻ വന്നാലും തടുക്കാൻ പ്രതിരോധിക്കാൻ അതിൻ്റെ ബലാഗക്ക് കഴിയും, അതിൻ്റെ നിർവൃതിക്ക് കഴിയും, അതിൻ്റെ സന്ദേശ സൗന്ദര്യത്തിന് കഴിയും എന്ന് പരിശുദ്ധ ഖുർആന്റെ സൗന്ദര്യത്തെ മനസ്സിലാക്കിയവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ആശയം, അതിൻ്റെ വ്യാഖ്യാനം കേവലം ഒരു മൊഴിമാറ്റത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ബഹുമാനം കുറഞ്ഞു വരുന്നുണ്ട്. വളരെ പരിതാപകരമാണ്. ഒരു ഭാഷയ്ക്കും അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനങ്ങളെ മൊഴിമാറ്റത്തിന് വിധേയമാക്കാൻ സാധ്യമല്ല. പിന്നെ ഒരു നിഴലുകൾ പടച്ചുണ്ടാക്കുക, ഏകദേശ സാരത്തെ അറബി ഭാഷയിൽ പ്രാവീണ്യമില്ലാത്തവർക്ക് ഒരു നിഴല് പോലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന അക്ഷരങ്ങളും വാക്കുകളുമായി നമുക്ക് പരിവർത്തിപ്പിക്കാൻ കഴിഞ്ഞേക്കും. ഇതാണ് ഖുർആൻ എന്ന് പറയുമ്പോഴാണ് പരിഭാഷകളുടെ മുമ്പിലുള്ള അനർത്ഥങ്ങൾ ബോധ്യപ്പെടുക. വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ അർത്ഥം, ഭാഷാപരമായ അർത്ഥം, കാലം, സന്ദർഭം, വിഷയം, അതുമായി ബന്ധപ്പെടുന്ന അർത്ഥം, വ്യാഖ്യാന തലങ്ങളുടെ വ്യത്യസ്ത ലെവലുകളുണ്ട്. അതിൻ്റെ ഒക്കെ അപ്പുറമാണ് ഈശ്വരീയ അൻവാറുകളുടെ പ്രവാഹം. അതാണ് പ്രധാനം, അൻവാറുകളുടെയും അസ്രാറുകളുടെയും പ്രവാഹം. അള്ളാഹു ഒളിച്ചു വെച്ചിരിക്കുന്നു അതിൽ. ലോകത്തുള്ള ഓരോ പൗരനും അള്ളാഹുവിനെ തിരിച്ചറിയാൻ, സത്യസന്മാർഗത്തെ ഉൾക്കൊള്ളാൻ ആവശ്യമായ എല്ലാ മരുന്നുകളും. പക്ഷേ അത് കേവലം അർത്ഥമറിയാൻ വേണ്ടി മാത്രം വായിക്കുക എന്ന് പറയുന്നത് ആഹാരം കഴിക്കുമ്പോൾ വിശപ്പ് മാറാൻ മാത്രം ആഹാരം കഴിക്കുന്നത് പോലെയാണ്. ആഹാരത്തിൻ്റെ ലക്ഷ്യം അതൊന്നും അല്ല. അത് ആരോഗ്യപരമായ അവസ്ഥ സമ്മാനിക്കും, ആഹാരത്തിൽ ഔഷധമുണ്ടാകും, ആഹാരത്തിൽ സ്വാദ് എന്നൊരു സംഭവമുണ്ട്. സ്വാദ് ആസ്വദിക്കുക, അതിൻ്റെ വിറ്റമിൻ ഗുണങ്ങളെ ആസ്വദിക്കുക, അതിൻ്റെ ഔഷധവീര്യത്തെ ഉൾക്കൊള്ളുക, ഇങ്ങനെയെല്ലാം ആഹാരത്തെ സമീപിക്കാം. എന്നാൽ ഒരാൾക്ക് കേവലം വയറ് നിറയാൻ വേണ്ടി മാത്രം എന്തെങ്കിലും വാരി വലിച്ചു തിന്നുക. വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ ഈ ഉദാഹരണം എന്താണ്? ഖുർആനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മൊഴിമാറ്റത്തിലൂടെ ലഭിക്കുന്ന എന്തെങ്കിലും ഒരു ബാഹ്യമായ ഉപരിപ്ലവമായ അർത്ഥ ആശയങ്ങളെ മാത്രം വെച്ച് വിശുദ്ധ ഖുർആനിനെ ഗണ്ണിക്കാൻ ശ്രമിക്കുമ്പോൾ എവിടെയും എത്തുകയില്ല. അതിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ആശയമൂല്യങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ഭാഷാപരമായ പ്രാവീണ്യം പോരാ, മറിച്ച് റബ്ബാനിയായ ഈമാനികമായ വിശ്വാസ ബോധ്യത്തെ അനുഭവ സാക്ഷ്യമായി ഉയർന്ന ഒരാൾ സമീപിക്കുമ്പോഴാണ്. അത്തരം ആളുകളെ ഗുരുക്കന്മാരായി സ്വീകരിച്ച് ഗുരുമുഖത്ത് നിന്ന് വിശുദ്ധ ഖുർആനിനെ പഠന പരിശ്രമം നടത്തിയാൽ പിന്നെ അവിടെ സംശയമുണ്ടാവില്ല. അള്ളാഹുവിന്റെ വചനം തന്നെയാണിത് എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ആധ്യാത്മിക ഗുരുക്കന്മാരൊക്കെ പറയാറുണ്ട്, ലോ വഹറത്ത് ഹഖീഖത്തു മഅനിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഒളിച്ചു വെച്ച ആശയജ്ഞാനങ്ങളുടെ പരംപൊരുളുകളെല്ലാം നേരെ അങ്ങ് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ലം തുതിഖ് സതവാതു നൂറു ഹസ്സമാവാതു വല്ലാറു, ആകാശഭൂമികൾ ഒന്നടങ്കം പരിശ്രമിച്ചാലും അതിൻ്റെ ആധ്യാത്മിക ചൈതന്യ പൊരുളുകളുടെ പ്രവാഹത്തെ സഹിക്കാൻ സാധ്യമല്ല. ലാക്കിന്നല്ലാഹ സതറ അൻവാറ തിൽക്കൽ ഹഖായിഖ്, ആധ്യാത്മിക പൊരുളുകളുടെ ആശയലോഹങ്ങളെ അല്ലാഹു തആല ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അത് ബിക്കിസുവത്തി സൂറത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളാകുന്ന ചിത്രങ്ങളുടെ മറ പിടിച്ചുകൊണ്ട് വസ്ത്രമണിയിപ്പിച്ചുകൊണ്ട് അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നാവുകൾക്കും സാധാരണ മനുഷ്യ ചിന്തകൾക്കുമൊക്കെ വിധേയമാകാൻ, അപ്പോൾ ആ അക്ഷരങ്ങളുടെ ഉള്ളറകളിലേക്ക് പോകുമ്പോഴാണ് പരിശുദ്ധ ഖുർആനിന്റെ മധുരം മനസ്സിലാക്കാൻ കഴിയുക. ഇത് കേവലം അവകാശവാദമല്ല. വിശുദ്ധ ഖുർആൻ, മാ ഫർറത്നാ ഫിൽ കിതാബി മിൻ ശൈ, പരിശുദ്ധ വേദത്തിൽ ഒരു സംഗതിയും നാം പറയാതെ ഉപേക്ഷിച്ചിട്ടില്ല. ഖുർആൻ പറയുന്നുണ്ട്. ആ രീതിയിൽ ഖുർആനിനെ മനസ്സിലാക്കിയവർ അങ്ങനെ അത് കണ്ടെടുത്തിട്ടുമുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബിനെ പോലെ, അബ്ദുല്ലാഹിബ്നു അബ്ബാസിനെ പോലെ റളിയല്ലാഹു അൻഹും, വിശുദ്ധ ഖുർആനിനെ ഗ്രഹിക്കാൻ ആവശ്യമായ തഹാറത്ത്, ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ, സംശുദ്ധീകരിക്കപ്പെട്ട ഹൃദയങ്ങളുള്ള മഹാത്മാക്കൾ വിശുദ്ധ ഖുർആനിനെ സമീപിച്ചപ്പോൾ
അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ പ്രശ്നങ്ങളുടെയും നിവാരണം വിശുദ്ധ ഖുർആനിൽ നിന്ന് അവർക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നു. അതവർ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും അത്തരം മനീഷികൾ തീർച്ചയായും വിശ്വാസികളുടെ നായകത്വത്തിൽ ഉണ്ടായിരിക്കും. അങ്ങനെ വേണം വിശുദ്ധ ഖുർആനിനെ സമീപിക്കാൻ. ഇന്നഹാദൽ ഖുർആന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദു ഷുജൂൻ, അവിടുത്തെ ഒരു വാക്കാണത്. ഇന്നഹാദൽ ഖുർആന ദു ഷുജൂൻ വഫുനൂൻ വളുഹൂർ വബുതൂൻ ലാ തൻഖളി അജായിബുഹു വലാ തബ്ലുഗു ഗായ. വിശുദ്ധ ഖുർആനിന്റെ അർത്ഥ ലക്ഷ്യങ്ങളുടെ ഉച്ചി, അതിൻ്റെ ഉത്തുംഗത ആർക്കും പ്രാപിക്കാനേ സാധ്യമല്ല. അതിൽ പറഞ്ഞ ആശയങ്ങളുടെ പൂർണാർത്ഥ രീതിയെ വിവരണം നടത്താൻ ആർക്കും കഴിയില്ല. അത് അകങ്ങളുള്ളതാണ്. അകങ്ങൾക്ക് വീണ്ടും അകങ്ങളുണ്ട്, അകങ്ങളുടെ അകങ്ങളുണ്ട്. ഇന്നലിൽ ഖുർആനി വഹ്റൻ വബത്വനൻ വലിബത്വനിഹി ബത്വനുൻ. അകങ്ങളുണ്ട്, ഉള്ളറകളുണ്ട്, അതിനെ പിന്നെയും ഉള്ളിലേക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഇത് ഒരു ബുദ്ധിമാന്റെ വർത്തമാനങ്ങളല്ല, ഇതൊരു കവിയുടെ കാവ്യവീശികളല്ല, സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ഖദീമായ കലാമാണ്. അതിനെ ഈ ബോധ്യത്തിലൂടെ വരുമ്പോൾ ഖുർആൻ അൽ കരീമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഔദാര്യ ഭാവം നിറഞ്ഞതാണ്. നൽകിക്കൊണ്ടേയിരിക്കും ഖുർആൻ. 1000 കൊല്ലം മുൻപ് ഒരു വ്യാഖ്യാതാവ് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വചനത്തിൻ്റെ മുൻപിൽ തുറന്നു വെച്ച ആശയങ്ങൾ, വ്യാഖ്യാനങ്ങൾ അവിടെ നിൽക്കുകയില്ല. ഖുർആൻ പിന്നീട് വരുന്നവർക്കൊക്കെ അള്ളാഹു ഫതഹു കൊടുക്കും. അടിസ്ഥാന പ്രമാണങ്ങൾക്ക് നിരക്കും വിധത്തിൽ, യോജിക്കും വിധത്തിൽ ആശയങ്ങൾ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോ നിമിഷങ്ങളിലും ആയത്തുകൾക്ക് അർത്ഥവ്യാഖ്യാനങ്ങളുടെ പുതിയ പൊരുളുകൾ, അപ്പോഴാണ് ഖുർആൻ അള്ളാഹുവിന്റെ കലാമാവുക. നമ്മുടെ ഗുരുനാഥം പറയുന്നത് എപ്പോഴും പറയാറുണ്ട്, ഖുർആനുന കരീമുൻ യാ ഇഖ്വാനി. നമ്മുടെ വിശുദ്ധ ഖുർആൻ കരീമാണ്. കരീം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഔദാര്യ ഭാവം നിരതമായി, നിരന്തരമായി, എപ്പോഴും എപ്പോഴും തന്നുകൊണ്ടിരിക്കണം. ഖുൽ ഹുവല്ലാഹു അഹദ്. ഇന്നലെ ഗുരുനാഥൻ ഓതി വെച്ചപ്പോൾ അതിൽ നിന്ന് പുറത്തെടുത്തു തന്ന ആശയവീചികളുടെ സൗന്ദര്യം അത് വല്ലാത്ത മഹത്തരായിരുന്നു. പക്ഷെ ഇന്ന് അതേ വചനത്തിൽ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ഊളിയിട്ടിറങ്ങി വിശകലനം നടത്തുമ്പോൾ പുതിയ അർത്ഥലോകങ്ങളാണ്. അപ്പോഴേ കരീമാവുകയുള്ളൂ. ഇന്നലെ രാവിലെ വെച്ച ആഹാരം രാത്രി വിളമ്പുകയും ഇന്നലെ രാത്രി വിളമ്പിയ ആഹാരത്തിൻ്റെ ഉച്ചിഷ്ടങ്ങൾ ഇന്ന് രാവിലെ വീണ്ടും വിളമ്പുകയും ചെയ്യുന്നത് കറമല്ല, അതൊരു കരീമിൻ്റെ ഔദാര്യമല്ല. അൽ ഖുർആനുൽ കരീമാകണമെങ്കിൽ നൈമിഷികമായ അർത്ഥവ്യാഖ്യാനങ്ങളുടെ പ്രവാഹം വരണം. വലാ യസാലുൽ ഖുർആനു യുഅതി വയുഅതി മിൻ ഫൈളില്ലാഹിൽ കരീം ഫീ കുല്ലി സമാൻ. എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ വ്യക്തികൾക്കും അൽ കരീമായ അള്ളാഹുവിൻ്റെ പ്രവാഹത്തിൽ നിന്ന്, കടാക്ഷത്തിൽ നിന്ന് വിശുദ്ധ ഖുർആൻ നൽകിക്കൊണ്ടേയിരിക്കും. മനുഷ്യവംശത്തോട് സംവദിക്കാൻ സൃഷ്ടാവായ അള്ളാഹു തെരഞ്ഞെടുത്ത മീഡിയ അതാണ് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ സ്വാഭാവികമായും ഇത് 7-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 10-ാം നൂറ്റാണ്ടിൽ അവസാനിക്കാൻ പറ്റില്ല. ഓരോ കാലത്തും ഓരോ വ്യക്തിക്കും ആവശ്യമായ അൽ കരീമായ ഔദാര്യ ഭാവം അള്ളാഹു പ്രകാശിപ്പിക്കുന്ന ജ്ഞാനം നൽകിക്കൊണ്ടേയിരിക്കും. ഓരോ നിമിഷത്തിലും പുതിയത് പുതിയത് അള്ളാഹുവിൻ്റെ ഇതിനുകൊണ്ട് സമ്മാനിക്കപ്പെടും. ഇനിയുള്ള അത്ഭുതം എന്താ? ഇങ്ങനെയൊക്കെ ലോകവ്യാഖ്യാതാക്കൾ കാലാന്തരങ്ങളിൽ, ഗുരുഭൂതന്മാർ എന്തുമാത്രം വ്യാഖ്യാനങ്ങൾ നൽകിയാലും, വമാ ദാലിക് ഫസൗഫ യഅതിൽ ഖുർആനു യൗമൽ ഖിയാമത്തി ബിക്റൻ ലം യുഫല്ല ഖിതാമു. നാളെ യഥാർത്ഥമായ ലോകം, വിശുദ്ധ ഖുർആനിൻ്റെ സൗന്ദര്യം ലോകം മുഴുവൻ മനസ്സ് തുറന്ന് ആസ്വദിക്കുന്ന അള്ളാഹുവിൻ്റെ തിരുസവിധത്തിലുള്ള വായന
മഹാനുഭാവനായ ഗുരുനാഥം പറഞ്ഞു, നാളെ അന്ത്യനാളിൽ പരിശുദ്ധ ഖുർആൻ കടന്നു വരിക, ഒരു കുട്ടി പോലും തുറന്നു നോക്കാത്ത, കന്യകത്വം നീങ്ങാത്ത, പതിവ്രതയായ, അതിസുന്ദരിയായി, പുതിയ ആശയങ്ങൾ, പുതിയ വെളിച്ചം, അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ആശയ ഔന്നിത്യം നാളെയാണ് മനസ്സിലാവുക, അന്ത്യനാളിലാണ് മനസ്സിലാവുക. മഹുമാ കസുറ ഷുറാഹു, വ്യാഖ്യാതാക്കൾ എന്തുമാതിരി അതിനെ വ്യാഖ്യാനിച്ച് വിശകലനം ചെയ്ത് പറഞ്ഞാലും നാളെ പരലോകത്ത് പരിശുദ്ധ ഖുർആൻ ബിഖറായി, ആരും തൊടാത്ത അത്ഭുത സംഭവമായി കടന്നു വരും. മഹാനുഭാവനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, നാളെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട പഠനങ്ങളും ചർച്ചകളും മത്സരങ്ങളും പരിപാടികളും സ്വർഗീയ ലോകത്ത് അള്ളാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഖുർആനിൻ്റെ മധുരം കുറച്ചെങ്കിലും പുറത്തേക്ക് വരിക. ഇന്ന് ഭാഷാപരമായി നാം വളരെയധികം പുറകിലാണ്. ആരെന്ത് പറഞ്ഞാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു കൊടുത്ത ഒരു കാലഘട്ടമുണ്ട്. ആ അറബ് ലോകത്തിൻ്റെ ഭാഷാപരമായ പ്രാവീണ്യം ഇന്ന് നമുക്കില്ലാത്തതുകൊണ്ട് ഭാഷാപരമായി പോലും അതിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല. ഷുറാഹുൽ ഖുർആനി കഅമ്യാനിൻ യസിഫൂന ഫീലൻ, വിശുദ്ധ ഖുർആനിനെ കഴിവ് കുറഞ്ഞവർ, യോഗ്യതയില്ലാത്തവർ സമീപിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ അന്ധന്മാർ ആനയെ കണ്ടതുപോലെയാണ്. അതിൻ്റെ അകത്തുള്ള പൊരുളുകളെ ഉൾക്കൊള്ളാനുള്ള അനുവാദവും അൻവാറുകൾ, അസ്രാറുകൾ, ഹഖായിത്തുകൾ തുറന്നെടുക്കാൻ ആവശ്യമായ സംശുദ്ധ ചിത്തവും ഇല്ലാത്തവർ വിശുദ്ധ ഖുർആനിൻ്റെ മൊഴിമാറ്റ പുസ്തകങ്ങളുടെ കൂടെ നടക്കുമ്പോൾ സ്വാഭാവികമായും കഴുഞ്ഞാനിൻ യസിഫൂന ഫീലൻ, വർത്തമാനകാലത്ത് ഖുർആനിക വിമർശനങ്ങളൊക്കെ വരുമ്പോൾ വല്ലാത്തൊരു ഉദാഹരണമാണിത്. അന്ധന്മാർ ആനയെ കണ്ടതുപോലെയാണ്, അവരവരുടെ കൈകൾ ഏത് ഭാഗത്താണോ ആനയുടെ ആ വലിയ മേനിയിൽ സ്പർശിച്ചത് അതിൻ്റെ ഒരു രീതി മാത്രമേ ഈ കണ്ടവർക്ക് പറയാൻ കഴിയൂ, വിശുദ്ധ ഖുർആൻ ആരും ഇതുവരെ തീർത്തും കണ്ടെത്തിയിട്ടില്ല എന്നർത്ഥം. ഇനിയും ഇനിയും അതിൻ്റെ വായന പുനർവായനയായി ആരംഭിക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, കൽബ് തെളിയുന്നതിനനുസരിച്ച്, അള്ളാഹുവുമായുള്ള ദൃഢബോധ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഓരോ ദിവസവും ഖുർആൻ ഫ്രഷാണ്. ഇന്നലെ ഓതിയ ഖുർആനല്ല ഇന്ന് നമ്മുടെ മുമ്പിൽ എത്തുന്ന വിശുദ്ധ ഖുർആൻ. ഇത് മനസ്സിലാകണമെങ്കിൽ ആ ഒരു രീതിയിലുള്ള വിശ്വാസ ബോധ്യത്തോടെ വിശുദ്ധ ഖുർആനിൻ്റെ അടുത്തേക്ക് നീങ്ങാൻ കഴിയണം. അതിൻ്റെ ഓരോ ആശയങ്ങളും ഇമാം ബൂസരിയുടെ ആ ആഖ്യാനം തന്നെ നമുക്ക് പറയാം. ലഹാ മഅനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് വല്ലാത്തൊരു വാക്കാണത്. ലഹാ മഅനിൻ കമൗജിൽ ബഹർ, സമുദ്രത്തിലെ തിരമാലകൾ കടന്നു വരുന്നത് പോലെ എവിടുന്ന് എങ്ങനെ വരുന്നു എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അതിന് തുടക്കവുമില്ല, ഒടുക്കവുമില്ല. തിരമാലകളുടെ പ്രവാഹം പോലെ ഫീ മദദിൻ, ഒന്നൊന്നിലേക്ക് ടച്ച് ചെയ്ത് അടുത്തത് അടുത്തതിലേക്ക് ബന്ധിതമായി കടന്ന് 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 വരികയാണ്. എണ്ണി ഒതുക്കാൻ കഴിയില്ല, അതിൻ്റെ നിർണയം നടത്താൻ സാധ്യമല്ല. വഫൗക ജൗഹരിഹി, തിരമാലകൾക്കും താഴെ സമുദ്രം സൂക്ഷിച്ചു വെക്കുന്ന അമൂല്യ രത്നങ്ങളുണ്ട്, വില മതിക്കാനാവാത്ത രത്നങ്ങൾ. എന്നാൽ വിശുദ്ധ ഖുർആൻ സമ്മാനിക്കുന്ന അർത്ഥങ്ങൾ, വ്യാഖ്യാന തലങ്ങൾ അതിൻ്റെയും എത്രയോ മേലെയാണ്, അതിൻ്റെയും എത്രയോ മൂല്യമുള്ളതാണ് എന്ന് പറഞ്ഞ ആ വിശുദ്ധ ഖുർആനിൻ്റെ മുമ്പിൽ നമുക്ക് നമ്ര ശിരസ്കരായി, വിനയാന്വിതരായി അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ വിചാരിച്ച് മുൻപോട്ട് നിൽക്കാം. قد أنزل ربي القرآن يرى للناس وتبيانا أحيا بهداه وشرعته شبا شبانا وفتيانا بسم الله الرحمن الرحيم وإذا سمعوا ما الرسول ترى أعينهم تفيض من الدمع ترى أعينهم تفيض من
الدمع مما عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين صدق الله. وإذا سمعوا ما أنزل إلى الرسول ترى أعينهم تفيض من الدمع مما عرفوا من الحق അതേ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ നിന്നും വന്ന സന്ദേശങ്ങളാണെന്ന ബോധബോധ്യത്തിലൂടെ പാരായണം നടത്തുമ്പോൾ തന്നെ മനസ്സ് തളിർക്കും, കണ്ണുകൾ ഈറനണിയും. തറ അയുനഹും തഫീളു മിനൽ ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്. ആ അൽ ഹഖ്നെ ജ്ഞാനബോധ്യത്തോടുകൂടി ലഭിച്ചവരാണ്, അവരറിയാതെ പറഞ്ഞു പോകും. ഇത് തിരുനബിയുടെ കാലഘട്ടത്തിൽ നിരവധി ജ്ഞാനികളുടെ മുമ്പിൽ സംഭവിച്ചതാണ്. ربنا آمنا فاكتبنا مع الشاهدين. അല്ലാഹുവേ, ഇത് നിന്റെ വചനമാണ്, ഞങ്ങൾ വിശ്വാസം ഉൾക്കൊള്ളുന്നു, പ്രഖ്യാപിക്കുന്നു, ഞങ്ങളെ സാക്ഷികളിൽ നീ ഉൾപ്പെടുത്തേണമേ. ഇതിനെന്തു വേണം? ഈ വിശ്വാസബോധ്യം ആദ്യം വേണം. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ് എന്ന വിശ്വാസ ദൃഢതയിലൂടെ അല്ലാഹുവിന്റെ പരിശുദ്ധ വേദത്തെ സമീപിക്കുക. കേവലം ഒരു പുസ്തകം എറിഞ്ഞു കൊടുക്കുന്നത് പോലെ സമൂഹ മധ്യത്തിലേക്ക് ചർച്ചക്കിടുമ്പോൾ അവരുടെ അറിവിനനുസരിച്ചാണ് അവർ വിശകലനം നടത്തുക. അങ്ങനെ വരുമ്പോഴാണ് വളരെ മോശപ്പെട്ട സാഹചര്യത്തിലൂടെ ഖുർആനിക ചർച്ചകളും സംവാദങ്ങളും നീങ്ങുക. അതിനു പകരം ഇത് മുഅ്മിനീങ്ങളായ ആളുകൾ ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളുകയും ആ രീതിയിലുള്ള ഒരു കൈമാറ്റം ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് നൽകുകയും ചെയ്യുന്ന ഒരു സംഭവം, അതിലേക്ക് വഴിവെക്കാൻ പറ്റുന്ന പഠനങ്ങളും ആലോചനകളും വിശകലനങ്ങളും നടക്കട്ടെ നമ്മുടെ സമൂഹത്തിൽ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് നയിക്കും വിധം നാം ആരും ഈ വിശകലനത്തിന് യോഗ്യതയും അർഹതയുമുള്ളവരല്ല. എന്നാലും കഴിവ് കുറഞ്ഞ നമുക്ക് അയൽഭാഗങ്ങളിലെല്ലാം പര്യടനം നടത്തി എന്തെങ്കിലും ചില നുറുങ്ങുകളൊക്കെ കിട്ടിയാൽ അതിനെ വിശകലനം ചെയ്യാം. റബ്ബന ആമന്ന ഫക്തുബ്ന മഅ ശഹീദീൻ എന്നേ നമുക്ക് പറയാനുള്ളൂ. അള്ളാഹു പരിശുദ്ധ ഖുർആനിന്റെ സാക്ഷ്യബോധത്തിന്റെ മുമ്പിൽ നമിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖദ് അൻസല റബ്ബിൽ ഖുർആന യുറല്ലിൻ നാസ് വശ്ബിയാന أحيا بهداه وشرعته شبا شبانا وفتيانا.